തിരുവനന്തപുരം പണിമുല സ്വദേശിയും പള്ളിപ്പുറം മോഡൽ പബ്ലിക് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയുമായ ബി ദേവ് സരംഗ് ഒരു കുട്ടി സ്കേറ്റിംഗ് താരമാണ്. ആദ്യമായി ദേവ് സരംഗ് ഒരു റുബിക്സ് ക്യൂബ് കാണുന്നത് തന്നെ അച്ഛന്റെ വർക്ക്ഷോപ്പിലെ ഒരു ജീവനക്കാരൻ ക്യൂബ് സോൾവ് ചെയ്യുന്നത് കണ്ടാണ്. അതോടെ ദേവ് സരംഗിനും റുബിക്സ് ക്യൂബ് ഒരു ഭ്രമമായി മാറി. പിന്നീട് ഒരു ദിവസം അച്ഛൻ ചോദിച്ച ചോദ്യമാണ് ദേവ് സരംഗിന്റെ ലക്ഷ്യങ്ങളെ മാറ്റിമറിച്ചത്. സ്കേറ്റിംഗ് വിത്ത് റുബിക്സ് ക്യൂബ് ചെയ്യാമോ എന്ന്, ഒരു മടിയും കൂടാതെ ചെയ്യാം എന്ന് അച്ഛന് ദേവ് സരംഗ് മറുപടി നൽകി. പിറ്റേന്ന് കുറച്ച് റുബിക്സ് ക്യൂബുകൾ സോൾവ് ചെയ്തു. പിന്നീട് സ്കേറ്റിംഗിനൊപ്പം കൂടുതൽ ക്യൂബുകൾ സോൾവ് ചെയ്യാൻ തുടങ്ങി. ഇന്നിപ്പോൾ ദേവ് സരംഗിന്റെ ജീവിതത്തിലെ വലിയ ലക്ഷ്യങ്ങൾ റുബിക്സ് ക്യൂബിൽ ഗിന്നസ് റെക്കോർഡ് നേടുകയും ഓസ്ട്രോഫിസിസ്റ്റ് ആകുകയും ചെയ്യുക എന്നതാണ്. ദേവ് സരംഗിന് റുബിക്സ് ക്യൂബിനോട് താല്പര്യം തോന്നുന്നത് ഒന്നാം ലോക്ക്ഡൌൺ സമയത്താണ്. റുബിക്സ് ക്യൂബ് ഓരോന്നിനും ഓരോ പേരുകളുണ്ട്. ഫോണിക്സ്, മെഗാ മിനിറ്റ്സ്, 4x4, ഫിഷർ ക്യൂബ്, വിൻഡ് മിൽ ക്യൂബ്, ഡയനോ ക്യൂബ്, മാസ്റ്റർ ഫോണിക്സ്, ആക്സസ് ക്യൂബ് എന്നിങ്ങനെ നിരവധി. ഇതിൽ ലോകത്തെ മുൻനിര ക്യൂബുകളിലൊന്നായ പപ്പറ്റ് ക്യൂബ്, ഗോസ്റ്റ് ക്യൂബ് എന്നിവയും ദേവ് സരംഗിന്റെ പക്കലുണ്ട്. ഇപ്പോൾ കയ്യിലുള്ള ഏറ്റവും വില കുറഞ്ഞ ക്യൂബിന് 500 രൂപയും വില കൂടിയതിന് 5000 മുകളിലുമാണ് നിരക്ക്. ക്യൂബുകൾ സോൾവ് ചെയ്യുന്നത് സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും പരിചിതമാണ്. ക്ലാസ് ടീച്ചർമാരും പ്രിൻസിപ്പളും ഒക്കെ ക്യൂബുകൾ സോൾവ് ചെയ്യുന്നതിൽ തനിക്ക് വലിയ സപ്പോർട്ടാണ് നൽകുന്നതെന്ന് ദേവ് സരംഗ് പറയുന്നു. എനിക്ക് ഇങ്ങനെ തോന്നാൻ കാരണം അച്ഛൻ ഒരു രാത്രി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇങ്ങനെ സ്കേറ്റിംഗ് വിത്ത് റുബിക്സ് ക്യൂബ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേന്നാണ് രാവിലെ കുറച്ച് ക്യൂബുകളും കൊണ്ടുപോയി സോൾവ് ചെയ്ത് വിളിക്കുന്നുണ്ടെന്ന്. പിന്നെ പിന്നെ കൂടുതൽ ക്യൂബായി. അങ്ങനെയാണ് ഇത്. ടീച്ചർമാർ നല്ല സപ്പോർട്ടാണ്. നമ്മുടെ പ്രിൻസിപ്പൽ മാമ് നല്ല സപ്പോർട്ടാണ്. പിന്നെ ക്ലാസ് ടീച്ചറായിരുന്നാല് എല്ലാവരും നല്ല ഒരു സപ്പോർട്ട്. ഈ അടുത്താണ് മത്സരങ്ങൾക്ക് പോയി തുടങ്ങിയത്. അപ്പോഴാണ് നിലച്ചിരിക്കാതെ അച്ഛനൊരു അപകടം പറ്റുന്നത്. റൂഫിന്റെ മുകളിൽ നിന്ന് വീണ് കൈപൊട്ടി. തുടർന്ന് മത്സരങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഇടവേളയായി. സ്കേറ്റിംഗിന്റെ കൂടെ ഏകദേശം 30 ക്യൂബുകൾ ചെയ്യും. 27 മിനിറ്റ് കൊണ്ടാണ് 30 ക്യൂബുകൾ സോൾവ് ചെയ്യുന്നത്. ഇതിനോടകം തന്നെ 2 റെക്കോർഡുകളും ലഭിച്ചു, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സും ഇന്ത്യ വേൾഡ് റെക്കോർഡ്സും. ഇനി ദേവ് സരംഗിന്റെ അടുത്ത ലക്ഷ്യം ഗിന്നസ് റെക്കോർഡാണ്. ഇതിലെത്താനുള്ള പ്രധാന ബുദ്ധിമുട്ട് സാമ്പത്തികം തന്നെയാണ്. സാമ്പത്തികം വലിയൊരു കടമ്പയാണ്, എന്നാൽ ഞങ്ങൾ അതിനുവേണ്ടി ഏറെ പരിശ്രമിക്കുമെന്ന് അച്ഛൻ വിനീഷിന്റെ വാക്കുകളിലേക്ക്. ഫസ്റ്റ് ലോക്ക്ഡൌണിന് തുടങ്ങിയ സമയത്താണ് ആദ്യം ഈ ക്യൂബ് മാറ്റി വരുന്നത്. അപ്പം എൻ്റെ ഒരു വർക്ക്ഷോപ്പിലൊരു ജോലിക്കാരൻ ആദ്യം ഒരു ക്യൂബ് ശരിയാക്കുന്നത് കണ്ട് അവന് ഇഷ്ടം തോന്നിയാണ് ഈ ക്യൂബിലേക്ക് തിരിയുന്നത്. അപ്പോൾ പലപ്പോഴും ഈ ക്യൂബിലേക്ക് തിരിഞ്ഞ സമയത്ത് ഞങ്ങൾ ആദ്യം ലോക്കലാണ് സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. ലോക്കല് പിന്നെ അവൻ പിന്നെ ഇമ്പ്രൂവ്മെന്റ് കണ്ട് ഞങ്ങൾ പിന്നെ ലോക്കലിൽ നിന്ന് ഒറിജിനലിലേക്ക് മാറി. അപ്പോൾ ഓരോ ക്യൂബിനും വലിയ വിലയുള്ള ക്യൂബുകളാണ് അവൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ അവൻ്റെ ടാലൻറ്റ് 30 ക്യൂബ് 27 മിനിറ്റ് കൊണ്ട് അവൻ ഫിനിഷ് ചെയ്യുന്നുണ്ട്. 30 ക്യൂബ് 27 മിനിറ്റ് കൊണ്ട് അവൻ ഫിനിഷ് ചെയ്യുന്നു. പക്ഷെ അത് ഇന്ത്യയിൽ നിന്നല്ല, വേൾഡിൽ തന്നെ ഈ ഇത് ഇതുപോലെ ചെയ്യുന്ന ആരുമില്ല. ഈ റെക്കോർഡ്സ് തന്നെ നമ്മൾ നോക്കിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വിഭാഗമേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞങ്ങള് പല സ്ഥലങ്ങളിൽ സെർച്ച് ചെയ്ത സമയത്ത് ഗിന്നസിൽ തന്നെ നമ്മളിത് കൊടുത്തു കഴിഞ്ഞാൽ അവനൊരു ഭാവിയിലേക്കൊരു ഉപയോഗപ്രദമായിട്ടുള്ളൊരു കാര്യമായി മാറും. അതോടൊപ്പം അവൻ സയൻസ് പരമായിട്ടുള്ള ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ അവൻ ഈ അവൻ ആസ്ട്രോഫിസിക്സ് ആവണമെന്നാണ് അവൻ്റെ ഒരു താല്പര്യം തന്നെ. അതിലേക്ക് അവൻ്റെ അറിവുകൾ കൂടുതൽ ഞങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഒരു ആസ്ട്രോഫിസിസ്റ്റ് ആകണം എന്നതാണ് ദേവ് സരംഗിന്റെ ഏറ്റവും വലിയ താല്പര്യം. ഒരു ആസ്ട്രോ ക്ലബിലെ അംഗം കൂടിയാണ് ദേവ് സരംഗ്. അടുത്തിടെ സ്കേറ്റിംഗിന്റെ ഒരു ഷൂ വാങ്ങിയിരുന്നു. അത് അമ്മൂമ്മയാണ് സ്പോൺസർ ചെയ്തത്. അതിന് തന്നെ ഏകദേശം 20,000+ രൂപയുടെ ചിലവ് വന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും ദേവ് സരംഗിനെ സ്കേറ്റിംഗ് വിത്ത് ക്യൂബ് സോൾവിംഗിൽ ഒരു താരമാക്കി മാറ്റുക എന്നതാണ് ഈ കുടുംബത്തിന്റെ ലക്ഷ്യം. അടുത്ത പ്രധാന ലക്ഷ്യം ഗിന്നസ് റെക്കോർഡ്സ് തന്നെ. ഇതിന് എല്ലാ പേരുടെയും സഹായവും സഹകരണവും പ്രാർത്ഥനയും വേണമെന്നാണ് ആ കുടുംബത്തിന്റെ ഒന്നാകെയുള്ള അപേക്ഷ. ഒപ്പം സാമ്പത്തിക സഹായവും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.